സീറോ മലബാർ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ ലേഖനത്തിന് പിന്നാലെ ദീപികയിൽ വീണ്ടും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലേഖനം. ഇത്തവണ ലീഗിന് കൈകൈ സിൻഡ്രോം പിടികൂടിയതായി കേരളത്തിലെ മുന്നോക്ക സമുദായം ഭയക്കുന്നതായി പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത്. 1987 കെ കരുണാകരൻ 15% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും അന്നും മുസ്ലിം ലീഗാണ് തീരുമാനത്തെ അട്ടിമറിച്ചതായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല 2020 പിണറായി വിജയൻ മുന്നോക്ക സംവരണം നടപ്പാക്കാൻ സുധീരമായി തീരുമാനമെടുത്തപ്പോഴും ലീഗിനെ ഭയന്ന് കോൺഗ്രസ് നിശബ്ദത പാലിച്ചതായും വിമർശിക്കുന്നു. 1957 മുതൽ മുസ്ലിം ലീഗിന്റെ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടലിനെ ലേഖനത്തിൽ എണ്ണി എണ്ണി പറഞ്ഞു വിമർശിക്കുന്നുണ്ട്. അതേസമയം ഉന്നോക്ക സംവരണത്തിലെ ലീഗ് നിലപാട് പ്രതിഷേധിച്ചാണ് ലേഖനമെങ്കിലും കേരള കോൺഗ്രസ് രാഷ്ട്രീയം ലേഖനത്തിൽ ചർച്ചയാവുന്നുണ്ട്. ലീഗിനോട് വിധേയത്വം കാണിച്ച് കോൺഗ്രസ് കിട്ടിയ അവസരങ്ങളെല്ലാം കേരള കോൺഗ്രസിനെ ഒതുക്കിയതായും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ഇ അഹമ്മദിന് കേന്ദ്രമന്ത്രിസഭയിൽ അവസരം കൊടുത്ത കോൺഗ്രസ് കെ എം മാണിയും ജോസ് കെ മാണിയും കൈവന്ന അവസരങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചതായും ആരോപിക്കുന്നു. ജോസ് കെ മാണി LDFിലെത്തിയ ശേഷം UDFിന് രൂക്ഷമായ വിമർശനം ഇടതുപക്ഷത്തെ അനുകൂലിച്ചും ദീപികയിൽ ലേഖനങ്ങൾ വരുന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ദീപികയുടെ ലേഖനങ്ങളിൽ ഒരു വംശഭാവ വിശ്വാസികൾ ശക്തമായി എതിർപ്പുണ്ടെന്നറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങൾ അക്കാര്യവും മറന്നേക്ക് പുറത്തു വരാനാണ് സാധ്യത. റിപ്പോർട്ടർ കോട്ടയം.